വരാപ്പുഴ അതിരൂപതയുടെ മൂന്നാമത്തെ തദ്ദേശ മെത്രാപ്പോലിത്തയായ അഭിവന്യ കൊർണിലിയോസ് പിതാവ് നിത്യതയിലേക്ക് കടന്നുപോയതിൻ്റെ 10th വാർഷിക ദിനമായ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്മരണകളിലൂടെ നമുക്ക് യാത്ര തുടരാം. ക്രിസ്തുമതത്തെ ഭാരതീയ ചിന്തയോട് ചേർത്ത് വെച്ച മഹാപുരോഹിതനായിരുന്ന അഭിവന്യ കൊർണിലിയോസ് പിതാവ് 1987 മുതൽ 1996 വരെയുള്ള 9 വർഷകാലം വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലിത്ത എന്ന നിലയിൽ അജപാലന ദൗത്യം നിർവഹിച്ചപ്പോൾ അദ്ദേഹം സേവനമനുഷ്ഠിച്ച രൂപതകളുടെ ചരിത്രത്തിൽ മാത്രമല്ല കേരളസഭയുടെ മൊത്തം ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കോട്ടപ്പുറം രൂപതയുടെ സ്ഥാപനത്തിന് മുൻപ് വരാപ്പുഴ അതിരൂപതയുടെ ഭാഗമായിരുന്ന കാര ഇടവകയിൽ പുരാതനവും പ്രശസ്തവുമായ ഇലനിക്കൽ തറവാട്ടിൽ കൊത്തവരായരുടെയും ത്രേസ്യയുടെയും പുത്രനായി 1918 സെപ്റ്റംബർ 8 കൊർണിലിയോസ് ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം ജന്മനാടായ ഏറിയാടിൽ പൂർത്തിയാക്കിയതിനു ശേഷം 1933 അദ്ദേഹം എറണാകുളം സെൻറ് ജോസഫ് പെറ്റി സെമിനാരിയിൽ ചേർന്നു. എറണാകുളം സെൻറ് ആൽബർട്ട് സ്കൂളിൽ നിന്ന് മെട്രിക്കുലേഷൻ പാസ്സായി ലാറ്റിൻ ഭാഷാ പഠനം അടക്കമുള്ള പ്രാഥമിക പരിശീലനം പൂർത്തിയാക്കിയ കൊർണിലിയോസ് 1938 ആലുവ സെൻറ് ജോസഫ് അപ്പോസ്തോലിക്ക സെമിനാരിയിലും റോമിലെ പ്രൊപ്പഗാന്ത കോളേജിലുമായി തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾ പൂർത്തിയാക്കി. 1945 വൈദിക പട്ടം സ്വീകരിച്ചു. ബൃഹദാരണ്യകോപനിഷത്തിനെ കുറിച്ച് നടത്തിയ പഠനത്തിലാണ് തത്വശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ബിരുദം ലഭിച്ചത്. റോമിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയ ഫാദർ കൊർണിലിയോസ് ചാത്യാത് കർമ്മലനാഥയുടെ ഇടവകയിൽ അസിസ്റ്റന്റായും പിന്നീട് അട്ടിപ്പേറ്റി പിതാവിൻ്റെ സെക്രട്ടറിയായും എറണാകുളം സെൻറ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ അസിസ്റ്റന്റായും സേവനമനുഷ്ഠിച്ചു. അക്കാലത്താണ് പ്രസിദ്ധമായ നിത്യസഹായ മാതാവിൻ്റെ നൊവേന പുസ്തകം അദ്ദേഹം രചിച്ചത്. 1956 ഫാദർ കൊർണിലിയോസ് സെൻറ് ജോസഫ് മൈനർ സെമിനാരി റെക്ടറായി നിയമിതനായി. 1968 മോൺസിന്യോർ അലക്സാണ്ടർ ലന്തപ്പറമ്പിൽ ദിവംഗതനായപ്പോൾ മോൺസിന്യോർ കൊർണിലിയോസ് വികാരി ജനറലായി സ്ഥാനമേറ്റു. 1970 ആർച്ച് ബിഷപ്പ് ജോസഫ് അട്ടിപ്പേറ്റി ദിവംഗതനായ അവസരത്തിൽ ജനുവരി 24 അദ്ദേഹം അതിരൂപതയുടെ വികാരി ക്യാപിറ്റലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1971 ഏപ്രിൽ 4 എറണാകുളം പട്ടണം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആർഭാടപൂർവമായ ചടങ്ങിൽ വെച്ച് വരാപ്പുര അതിരൂപത മെത്രാപ്പോലിത്തയായി നിയമിതനായ ജോസഫ് കേളന്തര പിതാവിനോടൊപ്പം വിജയപുരം രൂപിത അധ്യക്ഷനായി കൊർണിലിയോസ് പിതാവും മെത്രാൻ പട്ടം സ്വീകരിച്ചു. 1971 മുതൽ 1987 വിജയപുരം രൂപതയുടെ ഭരണം അതിസമർത്ഥമായി അദ്ദേഹം നിർവഹിച്ചു. 1986 ഒക്ടോബർ 19 ജോസഫ് കേളന്തര പിതാവ് ആകസ്മികമായി നിവംഗതനാവുകയും അങ്ങനെ 1987 മാർച്ച് 19 കൊർണിലിയോസ് പിതാവ് വീണ്ടും വരാപ്പുര അതിരൂപതയുടെ സാരഥിയായി തീർന്നു. ജനക്ഷേമവും സാമൂഹിക പ്രതിബദ്ധതയും മുൻനിർത്തി ആഷി സൂപ്പർ മർക്കാത്തോ എന്ന സ്ഥാപനം തുടങ്ങുകയും എറണാകുളം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ആശീർഭവൻ പാസ്റ്റർ സെൻറ്റർ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം പുത്തൻ തലമുറയുടെ കെൽപ്പുള്ള ശില്പിയായി മാറുകയും ചെയ്തു. കൊർണിലിയോസ് പിതാവിൻ്റെ സവിശേഷമായ ശ്രദ്ധ പതിഞ്ഞ മറ്റൊരു രംഗം അജപാലനത്തിലാണ്. ഇടവകകളിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ലഭിക്കുക എന്ന ലക്ഷ്യം സാധീകരിക്കുന്നതിന് ഓരോ ഇടവകകളിലും ഒരു കോൺവെൻ്റ് എങ്കിലും തുറന്ന് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. 2000 രക്ഷയുടെ ജൂബിലിക്ക് ഒരുക്കമായുള്ള പല പ്രവർത്തന പരിപാടികളും അതിരൂപതയിൽ ആരംഭിച്ചു. അവയിൽ പ്രമുഖമാണ് കുടുംബജീവിത നവീകരണവും യുവജന ബോധവൽക്കരണവും.
1991 അതിരൂപതയിൽ അതിവിപുലമായ പരിപാടികളോടെ കുടുംബവർഷം ആഘോഷിക്കുകയും എല്ലാ ഇടവകകളിലും പിതാവ് തന്നെ രൂപകൽപ്പന ചെയ്ത ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും വിമല ഹൃദയത്തിൻ്റെയും പടം എല്ലാ വീടുകളിലും സ്ഥാപനത്തിലും ആശീർവദിച്ച് സ്ഥാപിക്കുകയും ചെയ്തു. കൊർണീലിയോസ് പിതാവിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത, സംഗീതത്തിൻ്റെ മർമ്മമറിയാവുന്ന പിതാവ് രചിച്ച നിരവധിയായ ഗാനങ്ങളെക്കുറിച്ചാണ്. അഭിവന്യ കൊർണീലിയോസ് പിതാവ് കവികൾക്കിടയിലെ മെത്രാനെന്നും മെത്രാന്മാർക്കിടയിലെ കവിയെന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. അനവധി ഗാനങ്ങൾ തൻ്റെ ഭാഷാപാണ്ഡിത്യത്തിൽ നിന്നും അദ്ദേഹം രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ദിവ്യകാരുണ്യത്തിൻ്റെയും മൃതസംസ്കാര ശുശ്രൂഷയുടെയുമായ അനവധി ഗാനങ്ങൾ അഭിവന്യ പിതാവ് എഴുതിയിട്ടുണ്ട്. അതിൽ തികച്ചും പ്രശംസനീയമായത് മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഗാനങ്ങളാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ആരാധനാക്രമം തദ്ദേശീയ ഭാഷകളിലേക്ക് മാറ്റിയതിനു ശേഷം മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഗാനങ്ങളും ലത്തീനിൽ നിന്നും മലയാളത്തിലേക്ക് പരിഭാഷ നടത്തി അത് രചിച്ചത് അഭിവന്യ കൊർണീലിയോസ് പിതാവാണ്. 2011 ഓഗസ്റ്റ് 7 കൊർണീലിയോസ് പിതാവ് നിവംഗതനായി. ജാതിമതഭേദമന്യേ എല്ലാ ജനങ്ങളും പിതാവിൻ്റെ വിയോഗത്തിൽ തൊഴുകൈയോടെ പ്രാർത്ഥനകളുമായി അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. അഭിവന്യ കൊർണീലിയോസ് പിതാവ് സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായിട്ട് 10 തികയുന്ന ഈ അവസരത്തിൽ അദ്ദേഹം രചിച്ച ശ്രുതിമധുരമായ ഗാനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ നിറസാന്നിധ്യമായി ഇന്നും പിതാവ് ജീവിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. വിമലയമ്പിക്കേ നിന്നോട് സവിതേ അഭയം തേടി വരുന്നു ഞാൻ, എന്നോട് അച്ഛന യാചന എല്ലാം കൈക്കൊള്ള